അരവിന്ദനാണ്. തികച്ചും വേറിട്ടൊരു പേര്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൊറോണ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ രൂപമെടുത്ത് ഏതാണ്ട് നവമാധ്യമങ്ങളിലും കേരള മുസ്ലിം സാമാന്യ ജനത്തിനിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യുവ പണ്ഡിതനാണ് സഫ്വാൻ സഖാഫി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ വിവാദം വളരെ ബോധപൂർവം മൗനം പാലിക്കുകയാണ്. കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കെടുത്ത് ഉദ്ധരിക്കാൻ കഴിയാത്ത അത്ര തന്നെ സുഖകരമല്ലാത്ത കുറേ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും കുറേ യൂട്യൂബേഴ്സിൻ്റെ രംഗപ്രവേശനം വരുമ്പോൾ വളരെ ബോധപൂർവം അതൊന്ന് എടുത്ത് ചർച്ച ചെയ്യേണ്ടത് പോലും ഇല്ലെന്ന് കരുതുകയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സഫ്വാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾ, സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് ഒരു പൊതു മാസ് സൈക്കോളജി സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും. എന്നാൽ സഫ്വാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട വിഷയവും അദ്ദേഹം അതിരൂക്ഷമായി വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മാവനും ഉസ്താദുമായ മറ്റ് മുഹമ്മദ് അഹ്സനിക്ക് നൽകിയ വോയിസും, അദ്ദേഹം ആ മുഹമ്മദ് അഹ്സനി അവരുടെ കുടുംബ ഗ്രൂപ്പിലിട്ട വോയിസുകളൊക്കെ ബോധപൂർവം എടുത്ത് ഉദ്ധരിക്കുന്നില്ല. അതൊക്കെ നമ്മൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര അനിവാര്യമൊന്നുമല്ല. എന്നാൽ നമ്മളൊരു ജിജ്ഞാസ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നറിയാനുള്ളൊരു രൂപം എന്ന വളരെ നിഷ്പക്ഷമായിട്ട് ആ വിഷയം ശ്രദ്ധിക്കുമ്പോൾ അതിൽ സഫ്വാൻ സഖാഫി ഈ പറയപ്പെട്ടതുപോലെ ആരോപിക്കപ്പെട്ടതുപോലെ വലിയൊരു കുറ്റം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ ആളുകളും ഉദ്ധരിച്ച് പറയുന്നത് സഫ്വാൻ സഖാഫി തൻ്റെ അമ്മാവനോട് തൻ്റെ ഉസ്താദിനോട് തനിക്കെതിരെ തെറ്റായ ആരോപണം തൻ്റെ കുടുംബത്തിന് കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാപിക്കുന്ന തൻ്റെ സൽപ്പേരിന് വലിയ ഭീഷണിയായി വരുന്ന രീതിയിൽ ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ തൻ്റെ അമ്മാവൻ മുന്നിൽ നിന്നപ്പോൾ ആ അമ്മാവനോട് ഉപയോഗിച്ച അതിരൂക്ഷവും വളരെ മോശവുമായ പദപ്രയോഗമാണ് സഫ്വാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട് വലിയൊരു തെറ്റായിട്ട് പറയുന്നത്. തീർച്ചയായും അറിവിന്ദിരാവ് എന്നൊരു വലിയൊരു പരിപാടി ഇത്രയും വലിയൊരു വ്യൂവേഴ്സിനെ വെച്ചിട്ട് നടത്തുകയും സാമാന്യമായ ആളുകൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാകാൻ അത് മന്ത്രവും ദിക്റും മാത്രമല്ല വലിയൊരു വിജ്ഞാനത്തിൻ്റെ വെള്ളി വെളിച്ചം അദ്ദേഹം പകർന്നു നൽകുമ്പോൾ അത് കേൾവിക്കാരിലുണ്ടാകുന്ന മാറ്റം, അതിൻ്റെ സാംസ്കാരികമായ ഔന്നിത്യം, സഫ്വാൻ സഖാഫിയുടെ തന്നെ ഒരു പ്രസംഗ ശകലം കേൾക്കാനിടയായി അദ്ദേഹത്തെ ഏതോ ഒരു വലിയൊരു പണ്ഡിതൻ അദ്ദേഹത്തെ വിളിച്ചിരുത്തി സ്വകാര്യമായി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് ആദ്യം നമ്മളോട് തന്നെയാണെന്നും രണ്ടാമതാണ് കേൾവിക്കാർ എന്നതും, അതുകൊണ്ട് ഒരിക്കലും അഹങ്കാരം വന്നു പോരുത്, നമ്മുടെ പ്രസംഗമൊക്കെ നമ്മെ സ്ഫുടം ചെയ്യാനാവണമെന്ന് ഒരു വലിയ പണ്ഡിതൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സഫ്വാൻ സഖാഫിയുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. ഇത് തന്നെയാണ് ഇവിടുത്തെ സഫ്വാൻ സഖാഫിക്ക് പറ്റിയ അബദ്ധവും. ഇക്കാലം അത്രയും ആയിരക്കണക്കിന് എപ്പിസോഡുകളായി അറിവിൽ നിരാവ് നടത്തുമ്പോഴും ഇത്തരം എത്ര പ്രതിസന്ധി ഘട്ടമായിരുന്നാലും സോഷ്യൽ മീഡിയയിലല്ല സ്വകാര്യമായ ഒരു വോയിസോ കുടുംബ ഗ്രൂപ്പിലുള്ളൊരു വോയിസോ സന്ദേശമായാൽ പോലും അവിടെയൊക്കെ ഉപയോഗിക്കേണ്ട പക്വതയും അതിൻ്റെ പദപ്രയോഗങ്ങളും സഫ്വാൻ സഖാഫി ഇത്രയേറെ പരിപാടി നടത്തിയിട്ടും അദ്ദേഹത്തിന് ആത്മീയമായ പരിവർത്തനം ഉണ്ടായില്ല എന്ന്, വേണ്ടത്ര പക്വതയിൽ പരിവർത്തനത്തിലേക്ക് അദ്ദേഹം ഉയർന്നില്ലെന്ന് വിളിച്ചു പറയുന്നൊരു ഘട്ടമുണ്ട്. മാത്രവുമല്ല സഫ്വാൻ സഖാഫി ഉപയോഗിച്ച പദപ്രയോഗങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മറ്റൊരു പണ്ഡിതന് അവരുടെ കുടുംബ ഗ്രൂപ്പിൽ ഉപയോഗിച്ച പദവും ഒക്കെ തന്നെ വളരെ മോശമാണ്. പദപ്രയോഗങ്ങൾ മാത്രമല്ല ഇത്തരമൊരാരോപണവും ഘട്ടവും ഒക്കെ വരുമ്പോൾ അത് പൊതുസമൂഹത്തിന് വിഴുപ്പലക്കാൻ ഇട്ടുകൊടുക്കുന്നതിന് പകരം ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ട പരിധിക്കുള്ളിൽ പരിഹരിക്കുന്നതിൽ അവരുടെ അമ്മാവനും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അമ്മാവനും അദ്ദേഹത്തോട് ഉപയോഗിക്കുന്നതൊക്കെ സ്വാഭാവികമായും നമ്മൾ ഇന്ന് കാണുന്ന പല ഘട്ടത്തിലും അവസാനത്തുമ്പോൾ അസൂയ എന്നൊരു വിഷയം. സഫ്വാൻ സഖാഫി വേണ്ടത്ര ആത്മീയമായ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കാൻ കഴിയും വിധം അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗം മോശമാണെങ്കിലും അദ്ദേഹം ആ ഒരു മേഖലയിൽ ഒരുപാട് ഔന്നിത്യത്തിലെത്തിയെന്നതിൻ്റെ അസൂയയും സഫ്വാൻ സഖാഫിയെ പിടിച്ചു കെട്ടാൻ എന്തെങ്കിലും അവസരം കാത്തു നിൽക്കുന്നവർ അതുപയോഗിച്ചു എന്ന് വേണം കരുതാൻ. ഈ വിഷയത്തിൽ പക്ഷേ മൻസൂർ മണ്ണാർക്കാട് എന്നൊരു യൂട്യൂബർ, അദ്ദേഹം സഫ്വാൻ സഖാഫി ഉൾപ്പെടെ സുന്നി പണ്ഡിതന്മാർക്കെതിരെ കിട്ടുന്ന ഇത്തരം വിഷയങ്ങൾ എടുത്ത് അലക്കി ആഘോഷിക്കാറുണ്ട് എന്ന അദ്ദേഹത്തെക്കുറിച്ച് സുന്നി പക്ഷത്തിൻ്റെ പരാതിയെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തോടും എല്ലാ വീഡിയോയോടും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാലും
ഇവിടെ നമ്മൾ മുഖം വികൃതമായതിന് കണ്ണാടി ഉടക്കുന്നതിൽ കാര്യമില്ല. മൻസൂർ മണ്ണാർക്കാട് ഈ ചൂണ്ടിക്കാട്ടാൻ അവസരം കിട്ടും വിധം സുന്നി സംഘടനാരംഗത്ത് അല്ലെങ്കിൽ ഇത്തരം സുന്നി ആത്മീയ മേഖലയിൽ വിരാജിക്കുന്ന ആളുകൾക്ക്, ഞാൻ സുന്നി സംഘടനാരംഗം എന്ന് ഉദ്ദേശിച്ചത് തിരുത്തി പറയുന്നു, സുന്നി സംഘടനാ രംഗമല്ല, ഇത്തരം ആത്മീയ മേഖലയിൽ രംഗപ്രവേശം ചെയ്യുന്ന ആളുകളെയൊക്കെ സാമാന്യ ജനം എടുത്താഘോഷിക്കുമ്പോൾ അവരെയൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തി സൂചിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത സുന്നി പ്രവർത്തന മേഖലയിലുള്ള ആളുകൾക്കുണ്ട് എന്നത്. ഒരു സഫ്വാൻ സഖാഫി മാത്രമല്ല, ആത്മീയ രംഗത്തേക്ക് തീരെ തന്നെ അത്രയൊന്നും ഇൽമു കൊണ്ട് വലിയ യോഗ്യതയില്ലെന്ന് സാമാന്യ ജനത്തിന് വളരെ വ്യക്തമാകും വിധം, വേണ്ട വിധം ഖുർആൻ പോലും ഓതാൻ അറിയാത്ത ആളുകളൊക്കെ രംഗപ്രവേശം ചെയ്ത് ഈ രംഗത്ത് ആത്മീയ മേഖല ഒരു തട്ടിപ്പിനുള്ള വലിയ അവസരമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരം ആളുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തുകയും സാമാന്യ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സുന്നി മേഖലയിലുള്ള സമുദായ നേതൃത്വത്തിന്, പണ്ഡിത നേതൃത്വത്തിന്, സംഘടനാ നേതൃത്വത്തിനൊക്കെ ബാധ്യതയുണ്ട്. നമ്മളിത് കണ്ടറിഞ്ഞ് ചെയ്യില്ലെങ്കിൽ ഇത്തരം ആളുകൾ ഒരുപാട് രംഗത്ത് വരികയും സാമ്പത്തിക സ്രോതസ്സാണ് ഇതിൻ്റെയൊക്കെ ഘടകമെന്ന് തോന്നിപ്പിക്കും വിധുകയും എല്ലാ ആത്മീയ ആചാര്യന്മാരെയും ആത്മീയ നേതൃത്വത്തെയും പണ്ഡിത നേതൃത്വത്തെയൊക്കെ ആളുകൾക്ക് ബഹുമാനം കുറഞ്ഞു വരാനുള്ള കാരണമാകും എന്നുകൂടെ മനസ്സിലാക്കാൻ ഇത്തരം ഘട്ടങ്ങൾ നമുക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് സഫ്വാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുന്നതിന് പകരം ഇത്തരം രംഗത്ത് വരുന്ന ആത്മീയ മേഖല അതൊരു ചൂഷണ മേഖലയായി മാറാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറയപ്പെട്ട നമ്മുടെ മൻസൂർ മണ്ണാർക്കാടിൻ്റെ പല വീഡിയോകളോടും സുന്നികളായ പലർക്കും എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ ആത്മീയ തട്ടിപ്പുകൾ പിടിച്ചു കെട്ടാനും അല്ലെങ്കിൽ അതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഉപകരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ആരൊക്കെ ഇനി ഈ വിഷയത്തിൽ എതിർപ്പ് പറഞ്ഞാലും അത്തരം ആളുകൾക്ക് അവസരമിട്ട് കൊടുക്കുന്നത് സുന്നി പ്രഭാഷകർ തന്നെയാണ്. ഈയിടെ ഏറ്റവും അവസാനമായി ബഹുമാന്യരായ മർഹൂം പാണക്കാട് ഉമറലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കറാമത്ത് കഥ, ഒരു വലിയ പ്രഭാഷകനായ പണ്ഡിതൻ ഉമറലി ശിഹാബ് തങ്ങളുടെ പേരുണ്ടാക്കിയ കറാമത്ത് നമ്മൾ കേട്ടതാണ്. ഉമറലി ശിഹാബ് തങ്ങൾ മരിച്ച ആളെ ജീവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാന്യരായ തങ്ങൾ അവരുടെ പ്രിയപുത്രൻ ഹമീദലി ശിഹാബ് തങ്ങൾ വളരെ സധൈര്യം വന്നിട്ട് എൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കള്ളക്കറാമത്ത് കഥ പ്രചരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും അങ്ങനെ ആരും പ്രചരിപ്പിക്കരുതെന്ന് പറഞ്ഞതും അതിൻ്റെ പേരിൽ ആ പ്രഭാഷകൻ വന്നിട്ട് അതിൻ്റെ മറ്റൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സുന്നികളുടെ ഏത് വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരായാലും ഔലിയാക്കളുമായി ബന്ധപ്പെട്ടും പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു തത്വദീശയും ഇല്ലാത്ത വിധം ഇത്തരം പ്രചാരണം നടത്തുന്നത് സുന്നി വിരുദ്ധരായ ആളുകൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയും ആലിമീങ്ങളോടുള്ള പണ്ഡിതന്മാരോടുള്ള ഔലിയാക്കളോടുള്ള നമ്മുടെ ബഹുമാനം കുറഞ്ഞു പോകാൻ കാരണമാകുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആത്മീയത കച്ചവടമായി മാറാതിരിക്കാൻ പ്രസംഗങ്ങളിൽ കടന്നു വരുന്ന വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാൻ എല്ലാ പ്രഭാഷകർക്കും കഴിയണം. അങ്ങനെ കഴിയാത്ത പ്രഭാഷകരെ കടിഞ്ഞാണിടാൻ അവരെ പിടിച്ചു നിർത്താൻ സംഘടനകൾക്ക്, അവരെത്ര വലിയ പണ്ഡിതന്മാരായാലും അത്തരം പ്രഭാഷകരെ യാതൊരുവിധ തെളിവുമില്ലാത്ത വിധം സമൂഹത്തിന് ഔലിയാക്കളോട് മഹാന്മാരോട് ആദരവ് നഷ്ടപ്പെട്ട വിധം പ്രസംഗിക്കുന്ന എല്ലാ പ്രഭാഷകരെയും നമുക്ക് അവർക്കൊക്കെ കടിഞ്ഞാണിടാൻ എല്ലാ വിഭാഗം സുന്നി സംഘടനാ നേതാക്കൾക്കും കഴിയണം. ഇവിടെ പാണക്കാട് ഹമീദലി ശിഹാബ് തങ്ങളുടെ ഈ ഒരു തിരുത്ത് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം വഹാബികൾ അല്ലെങ്കിൽ സുന്നി വിരുദ്ധരായ ആളുകൾക്ക് വിമർശിക്കാൻ അവസരം എറിഞ്ഞു കൊടുക്കുന്നത് സുന്നികളായ പ്രഭാഷകർ തന്നെയാണ്. ആ വിഷയത്തിൽ തിരുത്താനും പ്രഭാഷകരെ തിരുത്താൻ സംഘടനകൾക്ക് കഴിയണം എന്ന് തന്നെയാണ്. സഫ്വാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല, ഈ വിഷയത്തിൽ ആഴത്തിലുള്ള ഒരു പരിഹാരം. ഒരു സഫ്വാൻ സഖാഫിയിൽ ഒതുങ്ങാതെ ഇത്തരം നീക്കങ്ങളെയൊക്കെ അത് സമൂഹത്തിനും സുന്നത്തിയമാത്തിനും സമുദായത്തിനും മോശമായി വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത സുന്നി സംഘടനാ രംഗം എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഉറച്ച പക്ഷം.